കഴിഞ്ഞ കുറച്ച് വീഡിയോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് അതിലൊക്കെ ഞാൻ മെസ്സിനെ കളിയാക്കാണ്, മെസ്സിനെ ട്രോളാണ്, മെസ്സിനെ ഞാൻ അപമാനിക്കുകയാണ് എന്നാണ് കുറേ ഫാൻസിൻ്റെ ഒപ്പീനിയൻ. അപ്പം അങ്ങനെ അല്ലാന്ന് ഉണ്ടെങ്കിലും ഇന്ന് ഞാനത് അങ്ങനെയാണെന്ന് സമ്മതിച്ചു തരികയാണ്. കാരണം എനിക്ക് ചെറിയൊരു ക്രെഡിറ്റ് എടുക്കാണ്ട് ഞാൻ അങ്ങനെ മെസ്സിനെ കുറ്റം പറഞ്ഞതുകൊണ്ട് മെസ്സി രണ്ട് ഗോൾ അടിച്ചു. ഇത്രയും കാലം ഗോൾ അടിക്കാൻ മറന്ന മെസ്സി രണ്ട് ഗോൾ അടിച്ചു. മെസ്സി ക്രോസ് ബാർ ചലഞ്ച് നിർത്തി. സംഭവം എനിക്കറിയാം, ഞാൻ ഈ പറഞ്ഞത് പോലും ചില ഫാൻ ബോയ്സിന് പറ്റിയിട്ടുണ്ടാവില്ല. ഇതും ഞാൻ മെസ്സിനെ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് സംസാരിക്കാന്ന പോലെ പറയും. ബട്ട് എനിവേ, ലെറ്റ് സ്റ്റാർട്ട്. സോ വെൽക്കം ബാക്ക്. പി എസ് ജി ലീഗ് വണ്ണിൽ മൊൺപെല്ലിയറിനെതിരെ 4 ഗോളിന് ജയിച്ചു. ആൻഡ് ഈ ഒരു സീസൺ ലീഗ് വണ്ണിൽ ആദ്യമായിട്ട് മെസ്സി ഒരു മാച്ചിൽ 2 ഗോൾ അടിച്ചു. സംഭവം മെസ്സി ഫാൻസിനെ സംബന്ധിച്ച് കുറേ മാച്ചിന് ശേഷം ഇപ്പോഴാണ് സന്തോഷിക്കാൻ പറ്റേണ്ട ഒരു മൊമെന്റ് വരുന്നുണ്ട്. പക്ഷേ കുറേ ആൾക്കാർ ഇപ്പോഴും കംപ്ലൈൻറ്റ് ചെയ്യാണ്. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ വീഡിയോയിൽ നെയ്മർ മെസ്സി പെനാൾട്ടി ഇഷ്യൂ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നെയ്മർ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ എംബാപ്പെ മെസ്സി പെനാൾട്ടി ഇഷ്യൂ ആണ്. സംഭവം മെസ്സിക്കും എംബാപ്പേക്കും ഒന്നും ഒരു കുഴപ്പമില്ല, ഈ ഫാൻ ബോയ്സിന് മാത്രമാണ് പ്രശ്നം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഫാൻ ബോയ്സ് ഒക്കെ മെസ്സിയും ക്രിസ്റ്റ്യാനോയും വിരമിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. ഒരു ഫുട്ബോൾ കാണുമെന്ന് പോലും എനിക്കറിയില്ല. കാരണം ഇപ്പോഴും ഓലെ വിചാരം മെസ്സിയും ക്രിസ്റ്റ്യാനോയും മാത്രമാണ് ഫുട്ബോൾ കളിക്കേണ്ടതെന്നാണ്. കാരണം ബാക്കിയുള്ള പ്ലേയേഴ്സിനൊന്നും ഒരു റെസ്പെക്ട് ഇല്ല, ഒരു വിലയില്ല, ഓരോരു കളിക്ക് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. കാരണം ഇപ്പോഴത്തെ പുതിയ ഇഷ്യൂ എന്താണെന്നറിയോ, ഈ മാച്ചിലെ മെസ്സിന്റെ 2 ഗോളിനും അസിസ്റ്റ് ചെയ്ത ആള് എംബാപ്പയാണ്. ഓക്കെ, ആ എംബാപ്പെ നേടിയെടുത്ത ഒരു പെനാൾട്ടി ആള് മെസ്സിക്ക് കൊടുക്കാത്തതാണ് ഇപ്പോഴത്തെ ഇഷ്യൂ. അതുകൊണ്ട് എംബാപ്പെ സെൽഫിഷ് ആയി. അപ്പോൾ എംബാപ്പെ കൊടുത്ത അസിസ്റ്റിനൊന്നും ഒരു വിലയില്ല. സംഭവം എംബാപ്പെ ആ ഒരു പെനാൾട്ടി മെസ്സിക്ക് കൊടുത്തിനെങ്കിൽ സംഭവം കളർ ആയിരുന്നു, അതിലൊരു ഡൗട്ടും ഇല്ല. കാരണം ഈ സീസണിൽ അല്ലെങ്കിൽ പി എസ് ജിയോടൊപ്പമുള്ള മെസ്സിയുടെ ഫസ്റ്റ് ഹാട്രിക് ഒക്കെ സ്വന്തമാക്കാനുള്ള ഒരു ചാൻസ്, അതിനുള്ളൊരു അവസരമൊക്കെ മെസ്സിക്ക് കിട്ടുമായിരുന്നു. ബട്ട് അപ്പുറത്തെ സൈഡിൽ എംബാപ്പിനെ സംബന്ധിച്ച് ഈ ഒരു സീസണിലെ ലീഗ് 1 ടോപ്പ് സ്കോറർ പുരസ്കാരം, ആ ഒരു ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ തന്നെ നടക്കുകയാണ് മൊണോക്കോയുടെ ക്യാപ്റ്റൻ വിസാം ബെന്നേഡറുമായിട്ട്. ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റ്സ് നോക്കിയാൽ എംബാപ്പെ മെസ്സിക്ക് കൊടുക്കാതെ എടുത്ത ആ ഒരു പെനാൾട്ടിയുടെ ബലത്തിലാണ് ആളിപ്പോൾ ടോപ്പ് സ്കോർ ആയിട്ട് തന്നെ നിൽക്കുന്നത്. എംബാപ്പയ്ക്ക് 25 ഗോള്, ബെന്നേഡറിന് 24 ഗോള്. എനിക്കറിയാം, അപ്പോൾ ചില ഫാൻ ബോയ്സ് പറയും മെസ്സി നെയ്മറിന് ക്രിസ്റ്റ്യാനോയിനായിട്ടുള്ള പിച്ചി ട്രോഫി കോമ്പറ്റീഷൻ ഉണ്ടായിട്ടും പെനാൾട്ടി ഹാട്രിക് അടിക്കാതെ കൊടുത്തിനല്ലോ, അതേപോലെ എംബാപ്പയ്ക്ക് കൊടുത്തൂടെ. ഐ മീൻ എല്ലാവരും മെസ്സിനെ പോലെ ആവണമെന്നില്ല. മെസ്സി തന്നെ എല്ലാ സമയത്തും പെനാൾട്ടി വേറൊരു പ്ലെയർക്ക് കൊടുക്കണം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല, അത് അത്ര ഉള്ളൂ. ഇനി വേറൊരു കാര്യം പറയാം, ടോപ്പ് സ്കോറർ കോമ്പറ്റീഷനിൽ ഉള്ള സമയത്ത് ഹാട്രിക് ഒഴിവാക്കിയാണ്ട് ഒരു പെനാൾട്ടി വേറൊരു പ്ലെയർക്ക് ഒരു പ്ലെയർ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മെസ്സി മാത്രമേ കൊടുക്കുള്ളൂ. അതങ്ങനെയാണ്. എന്നാൽ അത് വെച്ചിട്ട് മെസ്സി പണ്ട് കൊടുത്തു എന്ന് വെച്ചിട്ട് എല്ലാ പ്ലെയേഴ്സും മെസ്സിക്ക് തിരിച്ചു കൊടുക്കണം എന്നൊന്നുമില്ല. അങ്ങനെയുള്ള റൂളൊന്നും ഫുട്ബോളിൽ ഇല്ല. ആരാണോ ഫസ്റ്റ് ചോയ്സ് പെനാൾട്ടി ടേക്കർ ഓരപ്പ് എടുക്കും, അത് അത്ര ഉള്ളൂ. ഉള്ള കാര്യം പറയാം, മെസ്സി ഫാൻസിനെ മെസ്സിനെ കളിയാക്കുന്ന പോലെയാണ് ഒരു പെനാൾട്ടിക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ള പ്ലേയേഴ്സിനെ അബ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബാക്കിയുള്ള പ്ലേയേഴ്സിനെ കുറ്റം പറയുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഈ ഒരു സീസണിൽ ഇനി ആകെ ഒരു മാച്ച് മാത്രമേ ബാക്കിയുള്ളൂ ലീഗ് വണ്ണിൽ. ആൻഡ് മെസ്സിയുടെ ഈ ഒരു സീസണിലെ മൊത്തം സ്റ്റാറ്റ്സ് എന്ന് പറഞ്ഞാൽ 33 മാച്ചിന്ന് 11 ഗോള്, 13 അസിസ്റ്റ്. സംഭവം വേറെ പ്ലെയറെ വെച്ച് നോക്കുമ്പോൾ അത് അത്ര മോശം സ്റ്റാറ്റ്സ് ഒന്നുമല്ല. പക്ഷേ മെസ്സിയുടെ ആ ഒരു ഇതുവരെയുള്ള ലെവലിൽ എത്തിയിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ യാ, മെസ്സിനെ വീണ്ടും ആ ഒരു സ്കോർ ഷീറ്റ് കണ്ടപ്പോൾ നിങ്ങൾ ഹാപ്പി ആയോ? നിങ്ങളുടെ ഒപ്പീനിയൻ ഒക്കെ എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ബെറ്റർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.